ഇരുപതാം നൂറ്റാണ്ടിൽ ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്ത ലോകത്തെ രണ്ട് പ്രബല ശക്തികളെന്ന് പറയുന്നത് യു എസും സോവിയറ്റ് യൂണിയനുമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തന്നെ ഏതാണ്ട് തൊണ്ണൂറുകളിൽ തന്നെ സോവിയറ്റ് യൂണിയൻ തകർന്ന് നാമാവിശേഷമാകുന്നു കൂടുതൽ ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്ന മേഖല പഴയ റഷ്യയായിട്ട് മാറുന്നു അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അമേരിക്കയുടെ ആധിപത്യം ലോകത്ത് വളരെ ശക്തമായിട്ട് മാറുകയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്ളാഡിമിർ പുടിൻ റഷ്യയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അത് വേണ്ട വിധത്തിൽ വിജയിച്ചില്ലെന്ന് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പടിപ്പടിയായിട്ട് ഒരുപാട് ഉപരോധങ്ങൾ റഷ്യയുടെ മേൽ കൊണ്ടുവന്നത് അവരുടെ വളർച്ചയെ കാര്യമായി തന്നെ ബാധിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയോട് ചൈന ചെയ്ത അതേ ചതി റഷ്യയോടും ചെയ്തിരുന്നു സൗഹൃദത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതിർത്തി തർക്കത്തിന്റെ പേരിൽ യുദ്ധം അഴിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയുമായിട്ട് യുദ്ധം നടത്തിയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് ചൈന യുദ്ധം ചെയ്തിട്ടുണ്ട് പിന്നീട് പറഞ്ഞ് പരിഹരിച്ചുവെങ്കിലും ആ മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങുന്നതായിരുന്നില്ല സോവിയറ്റ് കാലത്തിൽ ജർമ്മനിയിലടക്കം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്ളാഡിമിർ പുടിന് ചൈനയുടെ ചരിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതില്ല രണ്ടായിരത്തിന് ശേഷം ഈ പറഞ്ഞ യു എസുമായിട്ടുള്ള ബന്ധമൊന്നും മെച്ചപ്പെടുന്നില്ല എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ ചൈനയുമായി കൂടുതൽ അടുക്കാൻ അങ്ങനെ റഷ്യ തീരുമാനിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ തീരുമാനിക്കുന്നു വിട്ടുവീഴ്ചകൾ ചെയ്യാൻ റഷ്യൻ ഗവൺമെന്റ് തയ്യാറാകുന്നു അവരുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല കാരണം അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കൻ സഖ്യരാജ്യങ്ങളെയും ഒരിക്കലും ഉൾക്കൊള്ളാൻ സോവിയറ്റ് യൂണിയൻ അവസാനിച്ചുവെങ്കിലും രൂപീകൃതമായ റഷ്യയ്ക്ക് സാധിക്കുമായിരുന്നില്ല ആശയപരമായ വ്യത്യാസങ്ങൾ തന്നെയാണ് അതിൽ ഒരു പ്രധാന ഘടകം അങ്ങനെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പതിയെ പതിയെ റഷ്യ ചൈനയുമായി അടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഈ ചൈന അവരുടെ ശൈശവ ഘട്ടത്തിലാണ് വളർച്ച ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചൈനയുടെ എക്കണോമിക് ഗ്രാജുവലി വളരാൻ തുടങ്ങുന്ന ഒരു കാലം പക്ഷെ അപ്പോഴും അമേരിക്ക പ്രധാന എതിരാളിയായി കണ്ടിരുന്നത് റഷ്യയെ തന്നെയാണ് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെയും അമേരിക്ക പ്രധാന എതിരാളിയായി കണ്ടിരുന്നത് റഷ്യയെ തന്നെയാണ് പക്ഷെ പിന്നീട് കാര്യങ്ങൾ പതിയെ പതിയെ മാറാൻ തുടങ്ങുന്നു ചൈന ഒരു ശക്തമായ ഒരു എക്കണോമിക് പവറായിട്ട് വളർന്നു വരാൻ തുടങ്ങിയതോടെ അമേരിക്കയും ചൈനയും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന പല മേഖലകളും ഉണ്ടായി ഈ രണ്ടായിരത്തിന് ശേഷം ഉണ്ടായ ചർച്ചകൾക്കൊടുവിലാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നത് അമേരിക്കയ്ക്കൊരു ബദലായിട്ട് ചൈനയെ കൂട്ടുപിടിച്ച് റഷ്യ മുന്നോട്ട് പോകുന്നു സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കം റഷ്യ നടത്തുന്നുണ്ട് ചൈനയ്ക്ക് വേണ്ടി ടെക്നോളജി ഇപ്പൊ സ്പേസ് രംഗത്തായിക്കോട്ടെ മിസൈൽ സാങ്കേതിക വിദ്യ രംഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് നിർമ്മാണ രംഗത്തായിക്കോട്ടെ ഒക്കെ ചൈന അഡോപ്റ്റ് ചെയ്തത് റഷ്യൻ ടെക്നോളജിയാണ് അങ്ങനെ റഷ്യയുടെ സഹായത്തോടെ ചൈന പതിയെ പതിയെ ഓരോ പടിയായിട്ട് ഉയർന്നു വരാൻ തുടങ്ങുന്നു പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നു തന്നെ പറയാം പ്രത്യേകിച്ച് ആയുധ നിർമ്മാണത്തിലും ടെക്നോളജി രംഗത്തും പിന്നീട് സ്വന്തം നിലയിൽ അവർക്ക് അവരുടെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഉണ്ടായ നിക്ഷേപങ്ങളും വിദേശ കമ്പനികൾ തഴച്ചു വളർന്നതും വലിയ വലിയ ഫാക്ടറികൾ ഉണ്ടായതും അവിടെയെല്ലാം ചൈനക്കാർ ജോലിക്ക് വന്നതും പതിയെ പതിയെ ചൈനയുടെ ആധിപത്യത്തിന് കാരണമായി ഈ ജോലിക്ക് വന്ന കമ്പനിയിൽ വന്ന ആൾക്കാർ തന്നെ പിന്നീട് സ്വന്തം കമ്പനികൾ തുടങ്ങാൻ തുടങ്ങി മൊബൈൽ ബ്രാൻഡുകൾ പലതും കുമിള പോലെ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങൾ എന്ന് തുടങ്ങി ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ആദ്യമൊക്കെ വിദേശ കമ്പനികളാണ് അവിടെ ഉത്പാദിപ്പിച്ചതെങ്കിൽ അവിടെയൊക്കെ തന്നെ ജോലി ചെയ്തിരുന്നവരോ അല്ലെങ്കിൽ ടെക്നോളജി മോഷ്ടിച്ചുകൊണ്ടോ കോപ്പി ചെയ്തുകൊണ്ടോ ഒക്കെ തന്നെ ചൈനീസ് ബ്രാൻഡുകൾ അവിടെ പതിയെ പതിയെ ഉയർന്നു വരാൻ തുടങ്ങുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തിന് ശേഷം ചൈനയുടെ ആധിപത്യം തുടങ്ങുകയാണ് വരെ അവർ വളർച്ചയുടെ ഒരു ഘട്ടം ആയിരുന്നുവെങ്കിൽ പത്തിന് ശേഷം അവർ പതിയെ പതിയെ ലോകത്തിന്റെ ഫാക്ടറി എന്ന നിലയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു അപ്പൊ ചൈന വളരുന്നതിനനുസരിച്ച് റഷ്യയുടെ പ്രസക്തി പതിയെ ഇല്ലാണ്ടാവുകയായിരുന്നു ആദ്യം റഷ്യ ഒപ്പം നിൽക്കുന്നതായിരുന്നു ചൈനയുടെ ശക്തിയെങ്കിൽ പിന്നെ അത് ചൈന കൂടെ നിൽക്കേണ്ടത് റഷ്യയുടെ ആവശ്യമായിട്ട് മാറുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് യുക്രൈനുമായിട്ട് റഷ്യയ്ക്കുണ്ടായ യുദ്ധം ക്രിമിയ എന്ന് പറയുന്ന ദ്വീപ് പിടിച്ചെടുത്തത് വലിയ തിരിച്ചടിയാണ് റഷ്യയ്ക്ക് ഉണ്ടാക്കിയത് ആ ഒരു സംഭവത്തിന് ശേഷം യൂറോപ്പും അമേരിക്കയും ഒക്കെ കൂടുതൽ ഉപരോധങ്ങൾ റഷ്യയുടെ മേൽ ചുമത്തുകയും റഷ്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നുപോവുകയും ചെയ്തു ആ സമയത്ത് കൂടുതലായിട്ട് ചൈനയെ ആശ്രയിക്കാൻ റഷ്യ നിർബന്ധിതമായി അതുവരെ റഷ്യക്ക് ചൈനയുടെ മേലൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പാതിയെ ചൈന റഷ്യയെ മറികടക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് ഇതില് സത്യത്തിൽ റഷ്യയ്ക്ക് നല്ല അതൃപ്തി ഉണ്ട് പ്രത്യേകിച്ച് വ്ളാഡിമിർ പുടിന് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വശത്ത് അമേരിക്കയും സഖ്യരാജ്യങ്ങളും ശക്തമായി നിൽക്കുന്നു ആകെ കൂടെയുള്ളത് ചൈനയാണ് ചൈനയാണെങ്കിൽ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റഷ്യ അപ്രസക്തമായി കൊണ്ടുപിരിക്കുന്നു റഷ്യ എന്ന് പറയുന്നത് ചൈനയുടെ കീഴിലുള്ള ഒരു രാജ്യമെന്ന നിലയിലേക്ക് മാറുന്നു സോവിയറ്റ് യൂണിയൻ ഒരു കാലത്ത് വലിയ ശക്തിയായിരുന്നു അതിനു മുമ്പും സോവിയറ്റ് യൂണിയന് ശേഷവും റഷ്യ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നും ആയിരുന്നു ഒരു കാലത്ത് റഷ്യ അപ്പൊ അത്രയും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് വളരെ നൂറ്റാണ്ടുകളായിട്ട് തന്നെ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കുന്നുണ്ട് സോവിയറ്റ് ആയിട്ട് ഇടയ്ക്ക് അത് മാറിയെങ്കിലും വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്ക് അവർ മടങ്ങിയെത്തുകയുമാണ് പക്ഷേ സാമ്പത്തികമായും സൈനികമായും ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ പുതിയ റഷ്യയ്ക്ക് മുന്നിലുണ്ടായിരുന്നു അതിനെ മറികടക്കാൻ അവർക്ക് ചൈനയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ഒരു ഗതികേട് ഒരു ഘട്ടത്തിലുണ്ടായി ചൈനയുടെ എക്കണോമിക് ഗ്രോത്തും ലോകത്തുള്ള ഇൻഫ്ലുവൻസ് വർദ്ധിക്കുന്നതും റഷ്യ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കുറെ കാലങ്ങളായിട്ട് റഷ്യയ്ക്ക് സ്വാധീനമുണ്ടായിരുന്ന സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പോലും ഇന്ന് ചൈന ഒരു വലിയ സ്വാധീന ശക്തിയായി മാറിയിരിക്കുന്നു സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും ഇന്നും റഷ്യയുടെ വിധേയത്വം പുലർത്തി വരുന്നവരാണ് എന്നാൽ ചൈന ഒരു വലിയ പ്ലെയറായി മാറിയതോടെ അവിടേക്കൊക്കെ തന്നെ ചൈനയുടെ സ്വാധീനം ശക്തമായിട്ടുന്നുണ്ട് റഷ്യ സത്യത്തിൽ ഒരു രണ്ടാം സ്ഥാനക്കാരനായിട്ട് പിന്തള്ളപ്പെടുകയാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലും പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിലും ഉൾപ്പെടെ ചൈന ശക്തമായിട്ട് കടന്നു കയറിയിട്ടുണ്ട് വ്യാപാരത്തെ ചൈന അവരുടെ സ്വാധീനത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളത് റഷ്യക്ക് നന്നായി അറിയാം കാരണം അതിന്റെ ഏറ്റവും വലിയ ഇരയും റഷ്യ തന്നെയാണ് മറ്റു രാജ്യങ്ങളോട് ട്രേഡ് ചെയ്യാൻ സാധിക്കാത്തതും ഉപരോധങ്ങൾ കാരണം നട്ടം തിരിയുന്നതും ചൈനയെ കൂടുതലായി ആശ്രയിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് പ്രധാനമായിട്ട് ചൈന വാങ്ങുന്നത് ഓയിലും ഗ്യാസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്നാൽ തിരിച്ച് റഷ്യ ചൈനയിൽ നിന്നോ മാനുഫാക്ചേർഡ് ഗുഡ്സ് ആണ് കൂടുതൽ വാങ്ങുന്നത് അത് റഷ്യയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നതുമല്ല റഷ്യയുടെ ഒരു വലിയ പദ്ധതിയാണ് ഈ യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത് യൂറേഷ്യയുടെ ഭാഗമായിട്ട് വരുന്ന പഴയ സോവിയറ്റിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളാണ് ബലാറസ് കസാക്കിസ്ഥാൻ റഷ്യ അർമേനിയ കിർഗിസ്ഥാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഇത്തരം ഒരു ആശയം ഉണ്ടാവുന്നതും കരാറിലേക്ക് അത് എത്തുന്നതും യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതും പിന്നീട് റഷ്യയ്ക്ക് ചൈനയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് നിരവധി സാമ്പത്തിക ലക്ഷ്യങ്ങളോട് തന്നെയാണ് റഷ്യ ഇത്തരം ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത് പക്ഷെ ഇന്ന് ചൈനയുടെ ഒരുപാട് പോളിസീസ് ഉണ്ട് ചൈനയുടെ ഒരുപാട് എക്കണോമിക് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് അത് ഈ പദ്ധതിക്ക് വലിയ വെല്ലുവിളിയാണ് വലിയ കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നുണ്ട് ബെൽറ്റ് റോഡ് പദ്ധതി ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലൂടെ ചൈന പല രാജ്യങ്ങളുമായിട്ടും ട്രേഡ് പരമായിട്ടുള്ള പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു പുതിയ കരാറുകൾ ഉണ്ടാക്കുന്നു എക്കണോമിക് കോറിഡോറുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ചൈന റഷ്യ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന എല്ലായിടത്തും കയറി ഇന്ന് കളിക്കുന്നുണ്ട് റഷ്യയുടെ സഹായത്തോടെ ഒരു കാലത്ത് മിലിട്ടറി രംഗത്ത് പിച്ച വെച്ച് തുടങ്ങിയ ചൈന ഇന്ന് റഷ്യക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിൽ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതിന്റെ കാരണം അവരുടെ എക്കണോമിക് ഗ്രോത്ത് ആണ് റഷ്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു രണ്ട് ട്രില്യൺ യു എസ് ഡോളർ ആണെങ്കിൽ അതേ സ്ഥാനത്ത് ചൈനയുടെ ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് ട്രില്യൺ യു എസ് ഡോളർ ആണ് ഈ അന്തരം ഈ രണ്ട് രാജ്യങ്ങളുടെയും ഗ്രോത്തിൽ കാണാൻ പറ്റും റഷ്യ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുമ്പോൾ ചൈന അവരുടെ എക്കണോമിക് സ്ട്രെങ്ത്ത് യൂസ് ചെയ്തുകൊണ്ട് അതിവേഗത്തിലാണ് ടെക്നോളജിക്കലി വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോട് പിടിച്ചു നിൽക്കാൻ റഷ്യക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാവുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ നേരത്തെ റഷ്യയെ ആശ്രയിച്ചിരുന്ന സമയത്ത് ഇന്ന് പതിയെ ഷിഫ്റ്റ് ചെയ്തിട്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി നേരത്തെ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന പല രാജ്യങ്ങളും ഇന്ന് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാണ് ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയാണ് കാരണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ചൈന ഇന്ന് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ റഷ്യയ്ക്ക് അതിനൊപ്പം എത്താനുള്ള സാമ്പത്തിക ശേഷി ഒട്ടില്ലതാനും റഷ്യയ്ക്കും ചൈനയ്ക്കും തലത്തിൽ വലിയ സ്വാധീനമുണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഗ്ലോബൽ ഇൻഫ്ലുവൻസ് എടുത്താൽ വളരെ ശക്തം തന്നെയാണ് പക്ഷെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ചൈനയ്ക്കുണ്ട് റഷ്യയേക്കാൾ സമ്പന്നമാണ് എന്നത് എക്കണോമിക്കലി ചൈന വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എഡ്ജ് എപ്പോഴും ചൈനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയൻ പിൽക്കാലത്ത് റഷ്യ ആയിട്ട് മാറുമ്പോൾ ഈ നൂറ്റാണ്ടിൽ ചൈനയുടെ ഒരു ജൂനിയർ പാർട്ണറായിട്ട് മാറുകയാണ് കാരണം തുടക്കത്തിൽ ചൈനയ്ക്കും മുകളിലായിരുന്നു പാർട്ണർഷിപ്പ് ഉണ്ടാവുമ്പോൾ അവിടുന്ന് പതിയെ ചൈന വളരുന്നതിനനുസരിച്ച് ആ ഒരു പൊസിഷൻ കുറഞ്ഞു കുറഞ്ഞ് രണ്ടുപേരും തുല്യ ശക്തികളായിട്ട് ഒരു ഘട്ടത്തിൽ മാറുന്നു ഇന്ന് റഷ്യ മറികടന്നുകൊണ്ട് സാമ്പത്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചൈന മുന്നിലേക്ക് പോവുകയാണ് എവിടെ ചെന്നാലും ഞാനൊരു ഉദാഹരണം പറയാം ഏതൊരു രാജ്യത്ത് പോയാലും ഷിജിൻ പിങ്ങും വ്ളാഡിമിർ പുടിനും പോവാണെങ്കിൽ ആ രാജ്യത്തെ ഭരണാധികാരി മുൻതൂക്കം കൊടുക്കുന്നത് ഷിജിൻ പിങ്ങിനായിരിക്കും അതിന്റെ കാരണം സാമ്പത്തികമായി ചൈന വളരെ മുന്നിലാണ് വ്യാപാര രംഗത്ത് ചൈനയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല ഈ കാരണങ്ങൾ എപ്പോഴും ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കും ഒപ്പം റഷ്യയെ പോലെ തന്നെ ആണവശക്തിയാണ് റഷ്യയെ പോലെ തന്നെ ടെക്നോളജിക്കലി മുന്നിലാണ് ഇന്ന് സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നു മിസൈലുകൾ ഉണ്ടാക്കുന്നു ഡ്രോണുകൾ ഉണ്ടാക്കുന്നു റഷ്യ ചെയ്യുന്നതെല്ലാം ഇന്ന് ചൈനയും ചെയ്യുന്നുണ്ട് സാമ്പത്തികവും റഷ്യയേക്കാൾ കൂടുതലുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ തൂക്കി നോക്കിയാലും പുടിനേക്കാളും ഒരല്പം ഭാര കൂടുതൽ ഷിജിൻ പിങ്ങിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ പ്രഥമ പരിഗണന ഇന്ന് ചൈനയ്ക്ക് കൊടുക്കുന്നു അതിൻ്റെ ഒരു ജൂനിയർ പാർട്ണറായിട്ട് മാത്രം ഇന്ന് റഷ്യ മാറുന്നു ഇതിനൊക്കെ പുറമേ ഇപ്പോഴും രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തി പ്രശ്നങ്ങളുണ്ട് ഈ കഴിഞ്ഞ വർഷം കൂടി പുറത്തിറക്കിയ മാപ്പിൽ റഷ്യയുടെ ഭൂപ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈന പുറത്തിറക്കിയത് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് മാത്രമല്ല നേപ്പാളിന്റെ മാത്രമല്ല റഷ്യയുടെ പ്രദേശങ്ങളും അവരുടെ മാപ്പിൽ ഉൾപ്പെടുത്തി അപ്പോൾ ഇത് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് മുന്നോട്ട് പോവാണ് അതായത് ആ ബന്ധമെന്ന് പറയുന്നത് ഒരു ദൃഢമായ ബന്ധമല്ല ഇന്ത്യയും അല്ലെങ്കിൽ റഷ്യയും തമ്മിൽ ഉള്ളതുപോലെ ഒരു വിശ്വാസത്തിലൂന്നിയ ബന്ധം റഷ്യയും ചൈനയും തമ്മിലില്ല എന്നാൽ ഇന്ത്യയേക്കാൾ കൂടുതൽ വ്യാപാരം നടക്കുന്നുണ്ട് ടെക്നോളജി കൈമാറ്റം നടക്കുന്നുണ്ട് ഇന്ത്യയേക്കാൾ കൂടുതൽ യോജിച്ച് ഇരു രാജ്യങ്ങളും പല രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവിടെ വിശ്വാസം എന്നത് വളരെ പരിമിതമാണ് എന്നാൽ ഇന്ത്യയോട് റഷ്യയ്ക്ക് ആ വിശ്വാസം ഇന്നും എന്നും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ റഷ്യ ചൈനയുടെ വളർച്ച അത് വലിയൊരു ഭീഷണിയായി കാണുന്നുണ്ട് അതായത് അമേരിക്ക ചൈനയുടെ വളർച്ചയെ എങ്ങനെ കാണുന്നു അതേ രീതിയിൽ തന്നെ റഷ്യയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് വ്ളാഡിമിർ പുടിൻ എന്തിന് കൊറിയയിലേക്ക് പോകുന്നു അത് പറയുന്നതിന് മുമ്പ് റഷ്യ സമീപകാലത്തായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു എന്ന് കാണാൻ സാധിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോഴുത്തുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങളെ നയങ്ങളെപ്പോഴെത്തുന്നു അത് റഷ്യയിൽ വെച്ചാണ് അപ്പൊ റഷ്യൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റഷ്യയിലുള്ള ബിസിനസ്സുകാരൊക്കെ ഇന്ത്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും അതൊക്കെ കാരണമായിട്ടുണ്ട് അപ്പൊ ഇന്ത്യ ചൈനയെ കൗണ്ടർ ചെയ്തിട്ട് ലോകത്തിന്റെ ഒരു ഫാക്ടറി എന്ന പോലെ അല്ലെങ്കിൽ ലോകത്തെ ഒരു പ്രധാന വ്യാപാര രംഗത്തെ ശക്തിയായിട്ട് മാറണമെന്നും ചൈനയിൽ മാത്രം ഏകീകരിച്ചിരിക്കുന്ന ഈ വ്യാപാര രംഗത്തെ കുത്തക ഉൽപാദന രംഗത്തെ കുത്തക അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോകണമെന്നും റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് അതിന് അവർ രണ്ട് മൂന്ന് രാജ്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇന്ത്യയാണ് മറ്റൊന്ന് വിയറ്റ്നാമാണ് പിന്നെ ഒന്നെന്ന് പറയുന്നത് ഉത്തരകൊറിയ ആണ് ഉത്തരകൊറിയയുടെ കാര്യത്തിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ശക്തമായിട്ട് ഇവിടെ റഷ്യ കൊണ്ടുപോകുന്നത് അതായത് ചൈനയെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല അവിടെയാണ് ഇന്ത്യ ചൈന പ്രശ്നത്തിൽ പോലും ഇരു രാജ്യങ്ങളെയും പിണക്കാതെ ബാലൻസ് ചെയ്ത് റഷ്യ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി എന്തിനാണ് ഉത്തര ഒരു പുതിയ സഖ്യത്തിന് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ പോയത് അതായത് ഉത്തര കൊറിയ ഏത് ഘട്ടത്തിലും തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പുടിന് മനസ്സിലായി യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ചൈനയുടെ ആയുധങ്ങൾ ആവശ്യപ്പെട്ടു ചൈനയ്ക്ക് സഹായിക്കാൻ പറ്റില്ല ആയുധങ്ങൾ കൊടുത്താൽ അമേരിക്കയും യൂറോപ്പും പണി തരുമോ എന്ന് പേടിയായിരുന്നു അതുകൊണ്ട് കൊടുത്തില്ല ഇന്ത്യയോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടില്ല പകരം എണ്ണ നിങ്ങൾക്ക് കൂടുതൽ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇന്ത്യ അതിന് തയ്യാറായി അമേരിക്കയുടെയും യൂറോപ്പിന്റെയും എതിർപ്പ് വകവയ്ക്കാതെ ഇന്ത്യ എണ്ണ വാങ്ങി ഉത്തര കൊറിയയോട് ആയുധങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കിം ജോങ് ഉൻ പറഞ്ഞു എപ്പൊ തന്നു കേട്ടാൽ മതി അപ്പോൾ റഷ്യ ആവശ്യപ്പെട്ടപ്പോൾ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ ഉത്തര കൊറിയ തയ്യാറായി റഷ്യ ഉത്തര കൊറിയയുമായിട്ട് ഇപ്പൊ ഒരു സഖ്യം തന്നെ ഉണ്ടാക്കി ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാൽ ഞങ്ങൾ ഒന്നിച്ച് നേരിടുമെന്നുള്ള സഖ്യം അപ്പോൾ ഈ സഖ്യത്തിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കിം ജോങ് ഉൻ അതീവ രഹസ്യമായിട്ട് ഉത്തര കൊറിയയെ ഒരു പുതിയ തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കായിരുന്നു നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയിട്ട് നോക്കിയാൽ മതി ഉത്തര കൊറിയ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് നമ്മൾ ഉത്തര കൊറിയയുടെ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞെട്ടിക്കുന്ന വളർച്ച അവിടെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വമ്പൻ കെട്ടിട സമുച്ചയങ്ങൾ പണിയുന്ന കാര്യത്തിലും റോഡുകൾ പണിയുന്ന കാര്യത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ കൊറിയൻ ഭരണാധികാരി ശ്രമിച്ചിട്ടുണ്ട് റഷ്യയുടെ സഹായത്തോടെ റഷ്യ വളരെയധികം അവരെ സഹായിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഉത്തര കൊറിയയും ചൈനയും തമ്മിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതായത് ഉത്തര ഉത്തരകൊറിയ ആടവായുധം നിർമ്മിക്കുന്നത് ചൈനയും മനസ്സിലാക്കുന്നു അവർക്കൊരു ഭീഷണിയാണ് എന്ന് ഉത്തരകൊറിയയുടെ വളർച്ച ചൈനയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു എന്നറിയുമോ അവരുടെ പരമ്പരാഗത ശത്രുക്കളായിരുന്നിട്ടും ജപ്പാനുമായിട്ടും സൗത്ത് കൊറിയയുമായിട്ടും ചേർന്നുകൊണ്ട് ഒരു പ്രസ്താവന ഒരു യോഗമൊക്കെ നടത്തിയിട്ട് ഈ ആണവായുധ നിർമ്മാണത്തിനെ കുറിച്ചൊരു പ്രസ്താവന ഇറക്കി ഇത് ശരിയല്ല നമ്മൾ സമാധാനമാണ് വേണ്ടത് ആണവായുധം നിർമ്മിക്കുന്നതും പരീക്ഷിക്കുന്നതും ഒക്കെ ഈ പറയുന്ന മേഖലയിലെ ഏത് രാജ്യമാണെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു പേരെടുത്ത് എന്ന് പറഞ്ഞില്ല ഒന്ന് മയപ്പെടുത്തിയാണ് ചൈന അതിന് പറഞ്ഞത് പക്ഷേ പണിപാളി ഉത്തരകൊറിയയ്ക്ക് കയറി അത് കൊണ്ടു കിം ജോങ് ഉനിൻ്റെ പ്രതിനിധി ഉടനെ തന്നെ എത്തി ഞങ്ങളുടെ ഒരു സ്വതന്ത്രപരമായ വിഷയത്തിൽ നിങ്ങളിങ്ങനെ ഗ്രൂപ്പ് കൂടി രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രങ്ങൾ തമ്മിൽ ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടത്തിയ ഒരു പ്രസ്താവന ഇറക്കിയത് ശരിയല്ല അത് വളരെ മോശമായി പോയി അത് നിരുത്തരവാദപരമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവോക്കായിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ചൈന വല്ലാതെ പ്രതികരിക്കാൻ പോയില്ല അപ്പൊ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയൊരു വിള്ളൽ വീണിട്ടുണ്ട് പക്ഷേ അത് അവസാനിക്കില്ല കാരണം ഉത്തരകൊറിയയ്ക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ ട്രേഡിന്റെ കാര്യത്തിൽ കാരണം മറ്റു ഉപരോധങ്ങളുണ്ട് അപ്പോൾ ട്രേഡിന്റെ കാര്യത്തിൽ റഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഉത്തര ഉത്തരകൊറിയയ്ക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പോഴും ചൈനയുമായിട്ട് ശക്തമായ വ്യാപാരം ഉത്തര ഉത്തരകൊറിയയ്ക്ക് ഉണ്ട് പക്ഷെ റഷ്യയുടെ കാര്യം പറഞ്ഞതുപോലെ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് കിം ജോങ് ഉന്നും കരുതുന്നത് അവിടെയാണ് വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും തമ്മിൽ കൈ കൊടുക്കുന്നത് ആ സഖ്യത്തിൽ ചൈനയില്ല ചൈനയ്ക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റൂ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു സഖ്യം ഉണ്ടാക്കുമ്പോൾ ചൈനയ്ക്ക് അതിൽ ചേരാനും പറ്റില്ല ചൈന അതിൽ ചേരുകയും ഇല്ല ഇവിടെ വ്ളാഡിമിർ പുടിൻ റഷ്യയെ എന്തിനൊക്കെയാണ് സഹായിക്കാൻ പോകുന്നത് ഒന്ന് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ കൂടുതൽ സഹായം ബാലിസ്റ്റിക് ടെക്നോളജി കൈമാറ്റം സ്പേസ് രംഗത്ത് കാരണം റഷ്യയാണ് ചൈനയെ ബഹിരാകാശ രംഗത്ത് വളർത്തിയെടുത്തത് അതേപോലെ ചൈനയെ കൗണ്ടർ എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ഇപ്പോൾ ഉത്തരകൊറിയ എന്ത് ചെയ്യുമ്പോയാണ് പകരം അതേപോലെ വളർത്തിയെടുക്കാനുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ് സ്പേസ് രംഗത്ത് സപ്പോർട്ട് ഇത്രയും കാലം അത് കൊടുത്തിട്ടില്ല കൊടുത്തിരുന്നെങ്കിൽ ചൈനയെ പോലെ ഒരു സ്പേസ് പവറായിട്ട് മാറാൻ ഉത്തര ഉത്തരകൊറിയയ്ക്ക് പറ്റുമായിരുന്നു പക്ഷെ ഇനി മുതൽ കൊറിയയുടെ സാന്നിധ്യം സ്പേസിലും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വശത്ത് വ്യാപാര രംഗത്തുള്ള ഇന്ത്യയുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ മിലിട്ടറി സ്ട്രെങ്തിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ ശക്തമായി വളരുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു മറുവശത്ത് ഉത്തര കൊറിയയുമായിട്ട് ഉണ്ടാക്കിയിട്ട് ഒന്നിച്ചു മുന്നോട്ട് പോകുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ റഷ്യ അമേരിക്കയെയും അല്ലെങ്കിൽ യൂറോപ്പിനെ മാത്രമല്ല ചൈനയെ കൂടിയാണ് വരിഞ്ഞു മുറുക്കുന്നത് പക്ഷെ ചിരിച്ചുകൊണ്ടാണെന്നേ ഉള്ളൂ മറ്റേത് ദേശത്തിലാണ് ഇവിടെ ചിരിച്ചുകൊണ്ടാണ് നേരെ ഉത്തര ഉത്തരകൊറിയയും എങ്ങോട്ടാണ് പോയത് വിയറ്റ്നാമിലോട്ടാണ് വിയറ്റ്നാമും ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അതേപോലെ തന്നെ ഉത്തര കൊറിയയും ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് റഷ്യയുമായിട്ടും പങ്കിടുന്നുണ്ട് അപ്പൊ വിയറ്റ്നാമിലോട്ട് പോയത് വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാണല്ലോ വിയറ്റ്നാ ബന്ധം വളരെ ശക്തമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം വിയറ്റ്നാമിന്റെ ഒരു ഡിപ്ലോമസി ഉണ്ട് അതായത് ഈ ബാംബു ഡിപ്ലോമസി എന്ന് പറയും വൻ ശക്തികൾക്കൊപ്പം നിൽക്കുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആണ് ഈ വിയറ്റ്നാം എന്ന് പറയുന്നത് അത് യു എസിന്റെ ഒപ്പം ചൈനയുടെ ഒപ്പം റഷ്യ വിയറ്റ്നാമിൽ തങ്ങളുടെ സ്വാധീനം ശക്തിപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം റഷ്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ ആ ഒരു നഷ്ടമായ പ്രതാപം ആ ഒരു പവർ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ചൈന പരിധി വിട്ട് വളർന്നു കഴിഞ്ഞാൽ തങ്ങൾ അപ്രസക്തമായി പോകും എന്നൊരു തിരിച്ചറിവ് വ്ളാഡിമിർ പുടിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചൈനയെ പിണക്കാൻ പോകുന്നില്ല ചൈനയുമായി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടി ഭാഗമാണത് ഒരേ സമയത്ത് യു എസിനെ നേരിടണം അതേപോലെ തന്നെ യൂറോപ്പിനെ നേരിടണം ഒപ്പം എന്ന് പറയുന്ന സ്വന്തം സുഹൃത് രാജ്യം തങ്ങൾക്കൊരു ഭീഷണിയായിട്ട് വളരുന്നുണ്ട് അവരെയും നേരിടണം അപ്പോ ചില്ലറ കളിയൊന്നുമല്ല റഷ്യൻ പ്രസിഡന്റ് പുടിൻ കളിക്കാൻ പോകുന്നത് ഉത്തരകൊറിയയ്ക്ക് അതുകൊണ്ട് സമ്പൂർണ്ണ പിന്തുണ കൂടിയാണ് ഇതിന്റെ മറവിൽ റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം